Hi friends, welcome back to my channel. இன்னும் நான் உங்களுக்கு வேண்டி காணிச்சு தரാൻ போகுது எல்லாருக்கும் വളരെ ഏറെ ഇഷ്ടമായ കപ്പയും മുളകിട്ട ചാളക്കറിയും. അതിനു വേണ്ടുന്ന സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ 20 ചാള വൃത്തിയായി കഴുകി എടുത്തു വെച്ചിട്ടുണ്ട്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി 2 വലിയ സ്പൂൺ കാശ്മീരി മുളകുപൊടി വെളുത്തുള്ളി ഇഞ്ചി 4 പച്ചമുളക് വെളുത്തുള്ളി ഇതേ അളവിലുള്ള 2 എണ്ണം എടുത്തിട്ടുണ്ട് 15 വറ്റൽമുളക് നേരത്തെ കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് കറിവേപ്പില പിന്നെ 3 കൊടപുളി ചെറുതായി കീറി കഴുകി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഉപ്പ് നമുക്ക് പാചകം തുടങ്ങിയാലോ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചെടുക്കാം ചട്ടി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം ഈ കറിക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഞാൻ എടുത്തിട്ടുള്ളൂ ചുവന്നുള്ളി എടുത്തിട്ടില്ല ഇത് വാടി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് അരച്ചിട്ട് വരാം മുളകും ഈ മസാലപ്പൊടികളും ഒന്ന് അരച്ചിട്ട് വരാം നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട് മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കുന്നു അരപ്പ് ഞാൻ നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ് ഈ അരപ്പൊക്കെ നല്ലതായിട്ട് മുരിഞ്ഞു വന്നാൽ മാത്രമേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അരപ്പ് നന്നായിട്ട് മുരിയിക്കണം ഇല്ലെങ്കിൽ പച്ച ഒരു കുത്ത് ചുവ കറിക്ക് കയറി വരും അരപ്പ് ഒരുവിധം പാടി വന്നിട്ടുണ്ട് ആ സമയം കൊണ്ട് ഞാൻ ഈ അടുപ്പിൽ പുളിയും കുറച്ച് ഉപ്പും ചേർത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ അരപ്പൊക്കെ മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇതാണ് പാകം ഇങ്ങനെ ചട്ടിയിൽ നിന്ന് വിട്ട് 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 വരും അതുപോലെ തന്നെ നമ്മൾ കറിയൊക്കെ വെക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് മാത്രം കറി വെക്കണം ഒരുപാട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കറി വെക്കാൻ നിന്നാൽ മീൻ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല ആവശ്യത്തിനുള്ള മീൻ വേകാൻ ആവശ്യമുള്ള വെള്ളം മാത്രം ചേർക്കണം അതുപോലെ തന്നെ എണ്ണയെല്ലാം തെളിഞ്ഞതിന് ശേഷം മാത്രമേ മീൻ ചേർക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഒരുപാട് വെന്തു കഴിഞ്ഞാൽ മീൻ്റെ ടേസ്റ്റ് എല്ലാം പോകും നമ്മുടെ അരപ്പൊക്കെ മുരിഞ്ഞു വന്നിട്ടുണ്ട് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം ഈ പുളി ഇങ്ങനെ തിളപ്പിച്ചൊഴിക്കുന്നത് പെട്ടെന്ന് പുളി ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് തിളച്ച് നല്ലവണ്ണം കുറുകി വരണം അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ പുളി തിളപ്പിക്കാൻ വെച്ചപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി കുറച്ചും കൂടി വേണം കുറുകി മീൻകറിയുടെ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഈ കറിക്ക് കുറച്ചധികം കറിവേപ്പില ചേർക്കണം ഇത് ഇഷ്ടമില്ലാത്തവർ ഇത്രയും ചേർക്കണമെന്നില്ല കേട്ടോ ഉടൻ തന്നെ നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം ഞാൻ ഇട്ട് കൊടുക്കുന്നു ഞാൻ മീനെല്ലാം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് കൈ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ടൊന്ന് താത്തി കൊടുക്കാം തീ കൂട്ടി വെച്ചിട്ടുണ്ട് ഇനി അധികം സമയമൊന്നുമില്ല ഒന്ന് തിളച്ചു വന്നാൽ മതി ഞാൻ മീൻകറി വെച്ച സമയം കൊണ്ട് ഇപ്പുറത്തെ അടപ്പിൽ കപ്പ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മീൻകറിയൊക്കെ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി റെഡി ആയിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുന്നു കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്
കപ്പ ഞാൻ വേവിച്ച് വറവ് താളിച്ച് വെച്ചിട്ടുണ്ട് വറവ് താളിച്ചപ്പോൾ കുറച്ച് കടുകും രണ്ടല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വറ്റൽമുളകും കറിവേപ്പിലയും രണ്ട് പച്ചമുളകും ചതച്ച് മുരിച്ച് ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ കപ്പയും മുളകിട്ട ചാളക്കറിയും റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനി ഒരു തനി നാടൻ റെസിപ്പിയുമായി കാണുന്നതുവരെ ബൈ